മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ ഇരുന്നൂറ്റി അറുപതാമത് എപ്പിസോഡിൽ നാം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി നമ്മൾ നൂറ്റി ഒൻപതാം സങ്കീർത്തനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ആരംഭിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി വെച്ച ഒരു പാദം പഠിച്ചുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയായിരുന്നു സങ്കീർത്തകൻ്റെ പ്രാർത്ഥന എന്താ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണയ്ക്കും സംരക്ഷണയ്ക്കും വേണ്ടിയുള്ള സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന നോക്കണം ആറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുന്നേ പോയ ആ പാദത്തിൽ നമ്മൾ കണ്ടത് ശത്രുവിന് കനത്ത ശാപം ശത്രുവിൻ്റെ മേൽ ചൊരിയുന്ന സങ്കീർത്തകനെയാണ് സത്യത്തിൽ സങ്കീർത്തകനോടുള്ള ശത്രുവിൻ്റെ നിലപാടും സങ്കീർത്തകനോടുള്ള ദൈവത്തിൻ്റെ നിലപാടും ഇവ തമ്മിൽ കാര്യമായൊരു താരതമ്യം ഈ ഭാഗത്ത് ഈ പാദത്തിൽ സങ്കീർത്തകൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ തുടങ്ങുകയായിരുന്നു നോക്കണം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഒറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെങ്കിൽ അത് ഏതു വാക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതാണ് ഒറ്റ വാക്ക് കരുണ കരുണ ഹെസത് എന്ന ഹീബ്രു പദം ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ ഒക്കെ കാമ്പാണ് കഴമ്പാണ് എന്ന് പറയാവുന്നതാണ് അത് പുറപ്പാട് മുപ്പത്തിനാല് ആറാം ആറ് ഏഴ് വാക്യങ്ങളിൽ ദൈവം തന്നെ മോശയോട് പറയുന്നതായിട്ട് കർത്താവ് കർത്താവ് കാരുണ്യവാൻ കൃപാലു സ്നേഹത്തിൽ അത്യുദാരൻ വിശ്വസ്തയിൽ അത്യുദാരൻ പാപങ്ങൾ ക്ഷമിക്കുന്നവൻ ആയിരം തലമുറകളോട് കരുണ കാണിക്കുന്നവൻ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി കുറ്റപ്പെടുത്തുന്നവർക്ക് കരുണയുണ്ടായിരുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ കരുണ നല്ലതാണ് എന്ന് ഇരുപത്തൊന്നാം വാക്യത്തിലും ഇരുപത്താറാം വാക്യത്തിലും നമ്മൾ കാണുകയാണ് കണ്ടോ നല്ല അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യം കണ്ടോ നല്ല കാരുണ്യം ഇനി ഇരുപത്തിയാറ് നോക്കുക അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ നല്ല കാരുണ്യത്തിന് ഒത്തവിദ്ധം ദൈവത്തിൻ്റെ കാരുണ്യം നല്ലതാണ് എന്ന് വിശിഷ്ടമാണ് എന്ന് ഇരുപത്തൊന്ന് ഇരുപത്താറ് വാക്യങ്ങളിൽ ഇനി ശത്രു എന്താണ് ചെയ്തത് അഥവാ സങ്കീർത്തകനെ കുറ്റപ്പെടുത്തുന്നവരെന്താ ചെയ്തത് ദരിദ്രരെയും അഗതികളെയും കൊല്ലാൻ പിന്തുടർന്നു റദഫ് കണ്ടോ അവരെ കൊല്ലാൻ പിന്തുടർന്നവരാണ് മരണത്തിലേക്ക് ഓടിച്ചു കയറ്റിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ റദഫ് കൊല്ലാനായി പിന്തുടർന്നവരാണ് എന്നാൽ അവരുടെ ആ സവിശേഷതയ്ക്ക് ബദലായി ദൈവത്തിൻ്റെ സവിശേഷത എന്താണ് ദൈവം മോചിപ്പിക്കുന്നവനാണ് നത്സൽ ഇരുപത്തൊന്നാം വാക്യം ദൈവം സഹായിക്കുന്നവനാണ് അച്ചർ ഇരുപത്തിയാറാം വാക്യം ദൈവം രക്ഷിക്കുന്നവനാണ് യാഷ ഇരുപത്താറാം വാക്യം കണ്ടോ റഫ് ചെയ്യുന്ന മരണത്തിലേക്ക് ഓടിച്ചിടുന്ന ഓടിച്ചു കയറ്റുന്ന ആ ശത്രുവിന് ബദലായി രക്ഷിക്കുന്ന സഹായിക്കുന്ന മോചിപ്പിക്കുന്ന ആ ദൈവം ഇനി കുറ്റപ്പെടുത്തുന്നവരെന്താ ചെയ്തിരുന്നത് അവർ ശപിക്കുകയായിരുന്നു ശാപം അവർക്ക് ഹോബി ആയിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് പക്ഷെ അവരങ്ങനെയായിരുന്നെങ്കിൽ ദൈവമാരാ അനുഗ്രഹിക്കുന്നവനാ ഇരുപത്തെട്ടാം വാക്യം അവർ ശപിച്ചുകൊള്ളട്ടെ എന്നാൽ ആ വിടുന്നു അനുഗ്രഹിക്കണമേ അവർ ശപിച്ചു കൊള്ളട്ടെ അത് അവരുടെ സ്വഭാവമാണ് എന്നാൽ ദൈവമേ അങ്ങ് അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് അ ഗോഡ് ഓഫ് ബ്ലെസ്സിങ് അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പോൾ ഇത്തരത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ സവിശേഷം നമുക്കറിയാമല്ലോ ബൈബിളിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാമിനെ അബ്രാം അബ്രാമിനെ ദൈവം വിളിക്കുമ്പോൾ അവിടെ മുതൽ സവിശേഷമായൊരു ഊന്നൽ കാണുന്നുണ്ട് എന്തിനാ പ്രതിയ ബ്ലസ്സിംഗ് 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 അബ്രാമിനോട് ദൈവം പറഞ്ഞതെന്താ നീ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ഒരനുഗ്രഹമായിരിക്കും നിന്നിലൂടെ ഭൂമിയിലെ സകലരെയും ഞാൻ അനുഗ്രഹിക്കും കണ്ടോ ഗോഡ് ഓഫ് ബ്ലെസ്സിങ് അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ സവിശേഷത ഇനി പീഡിതരുടെ നിലവിളി കേട്ട് ഇടപെടുന്നവനാണ് ദൈവം ശത്രുവിന് ഒരു മനക്കടിയും ഉണ്ടായിരുന്നില്ല പീഡിതനെ വീണ്ടും ചവിട്ടി മെതിക്കാൻ മരണത്തിലേക്ക് ഓടിച്ചു കയറ്റാൻ ഓരോ മനക്കടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം നിലവിളിക്കുന്നവർക്കുടേ നിലവിളി കേട്ട് ദൈവം ഇടപെടുന്നവനാണ് ഈ ഒരു പ്രമേയം നമുക്ക് പൊതുവെ സങ്കീർത്തന ഗ്രന്ഥത്തിൽ കാണാവുന്ന പ്രമേയമാണ് സങ്കീർത്തനൊമ്പത് പതിനെട്ടിൽ പത്ത് പതിനേഴ് പതിനെട്ടിൽ പതിനൊന്ന് ഏഴിൽ പന്ത്രണ്ട് അഞ്ചിൽ ഒക്കെ കണ്ടു ഇവിടെ മുഴുവൻ നമുക്ക് ഇത് കാണാവുന്നതാണ് അതുകൊണ്ട് സങ്കീർത്തകൻ്റെ പീഡിതമായ അവസ്ഥ പീഡിതൻ്റെ നിലവിളി കേട്ട് ഇടപെടുന്നവനാണ് ദൈവം നല്ല കാര്യം പക്ഷേ സങ്കീർത്തകൻ്റെ പീഡിത അവസ്ഥ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒത്തിരിയേറെ രൂപകങ്ങൾ നമുക്ക് ഈ പാദത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ ഹൊലാൽ വ്രണീത ഹൃദയം കുത്തി തുളക്കപ്പെട്ടതെന്നാണ് കുത്തി തുളക്കപ്പെട്ടത് ഹൊലാൽ വ്രണീത ഹൃദയം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അറുപത്തൊൻപതാം സങ്കീർത്തൻ ഇരുപത്തി വാക്യത്തിലും ഏശയ അൻപത്തി മൂന്ന് അഞ്ചിലും ഈ ഹൊലാൽ പ്രയോഗം നമുക്ക് കാണാവുന്നതാണ് ഇനി മറ്റൊന്ന് സായാന്ന നിഴൽ അത് അതിസുന്ദരമായ ഒരു രൂപകമാണ് സായാന്ന നിഴൽ നിങ്ങൾ ആ പദം ഹീബ്രുവിൽ കിത്തേൽ കിൻതോത്തോ ആ ഇവിടെ ഈ സായാന്ന നിഴലിൻ്റെ പ്രത്യേകത എന്താ സായാന്ന നിഴല് ഇങ്ങനെ നീണ്ട് നീണ്ട് നീളും നീളം വെച്ച് വരും നമ്മൾ അസ്തമിക്കുന്ന സൂര്യൻ്റെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിഴലിന് നീളം വെച്ചു വരും സായാന്ന നിഴൽ നീളുന്ന നിഴൽ അത് സങ്കീർത്തകൻ്റെ അവസ്ഥയാണ് നീളുന്ന നിഴൽ പോലെയാണ് അർത്ഥം എന്താ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ഇരുട്ടാണ് അത്രയ്ക്ക് ദയനീയമാണ് തൻ്റെ അവസ്ഥ നീളുന്ന നിഴൽ പോലെ ഇല്ലായ്മയിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുന്ന സങ്കീർത്തകൻ കണ്ടോ സങ്കീർത്തകന്റെ പീഡിതാവസ്ഥ ഇതുപോലെയാണ് ഈ സങ്കീർത്തനം പ്രകടിപ്പിക്കുന്നത് മറ്റൊന്ന് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു കുടഞ്ഞെറിയപ്പെടുന്ന വെട്ടുകിളി വെട്ടുകിളി വളരെ ശല്യമാണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യും വിളകളെ അറ്റാക്ക് ചെയ്യും എന്താ കർഷകർ ചെയ്യുന്നത് കൂട്ടഞ്ഞെറി എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളതാണ് കണ്ടോ വെട്ടുകിളി തകർക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് അതുപോലെയുള്ള ഒരു ജീവിതമാണ് സങ്കീർത്തകൻ്റേത് ശത്രു നിരന്ന് നിന്ന് അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം ഇനി മറ്റൊന്ന് ഇരുപത്തിനാലാം വാക്യത്തിൽ ദുർബലമായ കാൽമുട്ട് ദുർബലമായ കാൽമുട്ട് അപ്പോൾ നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഓടാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ സങ്കീർത്തകൻ്റെ അനുഭവമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ദുർബലമായ കാൽമുട്ട് എന്നുള്ള പ്രയോഗം സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പത്ത് നൂറ്റേഴ് പന്ത്രണ്ടിലൊക്കെ കാണാവുന്നതാണ് സങ്കീർത്തകനുള്ള മറ്റൊരു ഒരു ദുരനുഭവം അത് ഹെർപ്പായുടേതാണ് എന്താ ഹെർപ്പ പരിഹാസം 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 കൊണ്ട് പൊറുതി മുട്ടുകയാണ് സങ്കീർത്തകൻ കണ്ടോ അപ്പോൾ അവസ്ഥയെ ഇതുപോലെ പ്രകടമാക്കുകയാണ് ഇത്ര ഇങ്ങനെയുള്ള രൂപകങ്ങളിലൂടെയല്ല തന്നെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും തന്നോട് എതിരിടുകയും ചെയ്യുന്നവർ അപമാനമണിയുമെന്നും ലജ്ജ ഉടുക്കുമെന്നും സങ്കീർത്തകൻ ശരിക്കങ്ങോട് വിശ്വസിക്കുകയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്കുകളിൽ എൻ്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റമാരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അതു പോലെ അവരെ പൊതിയട്ടെ കണ്ടോ അപ്പോൾ അവർ തന്നെ കുറ്റപ്പെടുത്തുന്നവർ അവർ അപമാനം അണിയും ലജ്ജ ഉടുക്കും ഇതിലൂടെ സങ്കീർത്തകന്റെ ആത്മവിശ്വാസം പ്രകടമാവുകയാണ് ഇനി നമുക്ക് അടുത്ത പാദത്തിലേക്ക് സ്തുതിപ്പിൻ്റെ പാദത്തിലേക്ക് പ്രവേശിക്കാം കർത്ത പ്രകീർത്തനം അതാണ് നമ്മൾ കാണുന്നത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ എൻ്റെ അധരങ്ങൾ കർത്താവിനേറെ കൃതജ്ഞതയർപ്പിക്കും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അങ്ങനെ പ്രകീർത്തിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണെന്ന് മാത്രമല്ല ആ പ്രകീർത്തനത്തിന് വളരെ കൃത്യമായ ഒരു കാരണവും കൂടി മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുകയാണ് മരണശിക്ഷയ്ക്കു വിധിക്കുന്നവരിൽ നിന്നു രക്ഷിക്കാൻ അഗതിയുടെ വലത്തു ഭാഗത്ത് അവിടുന്നു നിൽക്കും ദൈവത്തെ പ്രകീർത്തിക്കാനുള്ള മുഖ്യമായ കാരണം ഈ അവസാനത്തെ വരിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ മരണശിക്ഷയ്ക്കു വിധിക്കുന്നവരിൽ നിന്ന് അഗതിയെ രക്ഷിക്കാനായി കർത്താവ് എന്താ ചെയ്യണേ ഈ അഗതിയുടെ വാലത്തുഭാഗത്ത് അങ്ങോട്ട് വന്നു നിൽക്കും പ്രിയപ്പെട്ടവര് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് ഇത് നമ്മളിവിടെ കാണുന്നത് പതിതനെ സ്നേഹിക്കുന്ന കർത്താവാണ് കർത്താവിനെയാണ് അഗതിയെ സ്നേഹിക്കുന്ന കർത്താവിനെയാണ് അപ്പോൾ ഈ അഗതി സ്നേഹമാണ് കർത്തൃപ്രകീർത്തനത്തിൻ്റെ ആധാരം അഗതി സ്നേഹം കർത്താവിൻ്റെ പീഡിതനോടുള്ള സ്നേഹം അതാണ് പ്രകീർത്തനമായി ഉയരുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വലത്തുവശം എന്ന പ്രയോഗമാണ് കർത്താവ് അഗതിയുടെ വാലത്തുവശത്ത് നിൽക്കും അത്രേ ഈ സങ്കീർത്തനത്തിലെ ആറാം വാക്യത്തിൽ എന്താണ് അവിടെ പറഞ്ഞത് ശത്രുവിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ കണ്ടത് ആറാം വാക്യത്തിൽ അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടതാണ് സാത്താൻ അവൻ്റെ വലത്തുവശത്തു നിൽക്കട്ടെ അപ്പം നമ്മൾ സാത്താൻ ആരാണെന്നും സാത്താനെക്കുറിച്ചുള്ള പഴയ നിയമ കൺസെപ്റ്റ് എന്താണെന്നൊക്കെ കണ്ടു ഓർക്കൊന്നുണ്ടല്ലോ എതിരാളി കുറ്റപ്പെടുത്തുന്നവൻ എന്നേ അർത്ഥമുള്ളൂ സാത്താൻ അപ്പോൾ സാത്താൻ അവൻ്റെ വലത്തു നിൽക്കുക വലത്തുവശത്ത് നിൽക്കട്ടെ എന്നാണ് അവിടെ നമ്മൾ കണ്ടത് ആരുടെ വലത്തുവശത്ത് ഇപ്പറയുന്ന ശത്രുവിൻ്റെ വലത്തുവശത്ത് സാത്താൻ നിൽക്കട്ടെ ആഹാ മുപ്പത്തൊന്നാം വാക്യത്തിൽ എന്താ വായിക്കുന്നത് അഗതിയുടെ വലത്തുവശത്ത് ആര് നിൽക്കുന്നു കർത്താവ് നിൽക്കുന്നു ദുഷ്ടന്റെ വലത്തുവശത്ത് സാത്താൻ നിൽക്കുന്നു അഗതിയുടെ വലത്തുവശത്ത് കർത്താവ് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നൂറ്റൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അതിസുന്ദരമായ ചില രൂപകങ്ങളുടെയും ഭാഷാപ്രയോഗങ്ങളുടെയും ഒക്കെ ഇടയിൽ ഈ ഒരു പ്രയോഗം വളരെ ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ് സത്താൻ കുഷ്ടൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നു നിൽക്കട്ടെ എന്ന് ആറാം വാക്യത്തിൽ അഭ്യർത്ഥന പ്രാർത്ഥന മുപ്പത്തൊന്നാം വാക്യത്തിൽ അഗതിയുടെ വലത്തുവശത്ത് നിൽക്കുന്ന കർത്താവ് ഇനി ഈ ഒരു ഭാഗം ദരിദ്രൻ്റെ ആത്മാവിനെ വിധിക്കുന്നവരിൽ നിന്നു രക്ഷിക്കാൻ അവൻ്റെ വലത്തു വശത്ത് ആ വിടുന്നു നിൽക്കും തീർച്ച ഇതാണ് ഹീബ്രൂ നിന്നുള്ള വളരെ അക്ഷരം പ്രതിയുള്ള പരിഭാഷ ഇതാണ് ഈ സങ്കീർത്തനം നൂറ്റൊൻപതാം സങ്കീർത്തനം ശാപ സങ്കീർത്തനം പഠിച്ചു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ കാമ്പും കഴമ്പും മനസ്സിലാക്കി ഇനി വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ആദ്യമായി ക്രിസ്തുശാസ്ത്രപരമായ വ്യാഖ്യാനം ക്രിസ്തുവും നൂറ്റൊൻപതാം സങ്കീർത്തനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ കേട്ടത് ശത്രുസ്നേഹത്തിൻ്റെ സുവിശേഷമാണ് മറ്റേ കരണത്തിൻ്റെ സുവിശേഷമാണ് ശരിയല്ലേ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശു ക്രിസ്തു അതുപോലെ തന്നെ രണ്ടാം മൈലിൻ്റെ സുവിശേഷമാണ് യേശുവിൽ നിന്ന് നമ്മൾ കേട്ടത് ഇതൊക്കെയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു മനോഭാവം ഏതാണ് എന്ന് ചോദിച്ചാൽ നൂറ്റൊൻപതാം സങ്കീർത്തനത്തിൽ കാണുന്ന ഈ സങ്കീർത്തകൻ്റെ മനോഭാവം ശത്രുവിൻ്റെ നാശവും അവൻ്റെ കുടുംബത്തിൻ്റെ നാശവും അവൻ്റെ തലമുറകളുടെ നാശവും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ അത് ഒരു ക്രിസ്ത്യാനിക്ക് അല്പം പോലും അംഗീകരിക്കാനാവാത്ത നിലപാടാണ് പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൻ്റെ അതിൽ വെളിപ്പെടുന്ന വിശ്വാസവും വിശ്വാസ ബോധ്യങ്ങളും ഒപ്പം ധാർമ്മിക ബോധ്യങ്ങളും അത് അവയിൽ തന്നെ പൂർണ്ണമാണ് എന്നു കരുതരുത് അതുകൊണ്ടാണ് ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും ഉള്ളത് എന്താ അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള വളരെ എക്സ്ട്രീം നെഗറ്റീവായിട്ടുള്ള ആ നിലപാടുകൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായ മാറ്റമുണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാപങ്ങളും കാര്യങ്ങളും ഉള്ളത് പ്രിയപ്പെട്ടവരെ ബൈബിൾ ഓരോ കാലഘട്ടത്തിൻ്റെയും മനുഷ്യൻ്റെ നിലവാരം പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടി കൂടിയാണ് ബൈബിൾ ശത്രുതയുടെയും കൊലപാതകത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെയുള്ള വിവിധങ്ങളായ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നവരാണ് മനുഷ്യ മനുഷ്യർ മനുഷ്യരാശി എങ്കിൽ നോക്കണം പഴയ നിയമം എഴുതപ്പെട്ടത് മനുഷ്യൻ്റെ ബാല്യകാലഘട്ടത്തിലാണ് ബാല്യഘട്ടത്തിൽ കണ്ടോ മനുഷ്യന് വളർച്ച പ്രാപിക്കാത്ത ഘട്ടത്തിൽ ഒരു കണ്ണിന് പത്തുകണ്ണു പറിച്ചെടുക്കുന്ന പ്രതികാരത്തിൻ്റെ കാലത്ത് ഒരു കണ്ണിന് ഒരു കണ്ണ് ഒരു പല്ലിന് ഒരു പല്ല് എന്നുള്ളത് സുവിശേഷം തന്നെയാണ് കേട്ടോ ഹമ്മുറബി കോഡിലൊക്കെ നമ്മൾ കാണുന്ന ആ ബാലൻസിങ്ങിനുള്ള ഇഫക്റ്റ് ആ ബാലൻസിനുള്ള ശ്രമം നോക്കണം പുതിയ നിയമ പഴയ നിയമത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കാണുന്നു എന്നതാണ് ഇപ്പറയുന്ന ശാപങ്ങളും ഇപ്പറയുന്ന പ്രതികാരവാക്യങ്ങളും ഒക്കെ പഴയ നിയമത്തിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ബാല്യത്തിലെ ആ വെളിപ്പെടുത്തലുകളിൽ പോലും ശാന്തതയിലേക്കും ക്ഷമയിലേക്കും കടന്നു വരാനുള്ള ക്ഷണം പ്രകടമാണ് എന്ന് ഓർക്കണം പക്ഷെ അവ പൂർണ്ണങ്ങളല്ല ക്രിസ്തുവിൽ മാത്രമാണ് വിശ്വാസ ധാർമ്മിക സംബന്ധിയായ വെളിപാട് പൂർണവും ആത്യന്തികവുമായത് ക്രിസ്തുവിനെ കൂടാതെ പഴയ നിയമം പൂർണമല്ല നമ്മൾ കാണുന്ന നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ കർത്താവ് ആ സങ്കീർത്തനം ആ സങ്കീർത്തനം എഴുതിയ ആളുടെ ആ മനോഭാവം യേശു ക്രിസ്തുവിൻ്റെ നിലവാര നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം നൂറ്റൊൻപതാം സങ്കീർത്തനത്തിലെ ഈ കടുത്ത ശാപങ്ങൾ യേശു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം വ്യക്തമായും തിരിച്ചറിയണം യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെയും അവയ്ക്ക് പ്രത്യക്ഷത്തിൽ കാരണക്കാരായ ചിലരുടെ ശത്രുതാപരമായ നിലപാടുകളുടെയും പ്രവചനം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും അത് ശ്രദ്ധേയമാണ് യേശുവിനെതിരെ അങ്ങേയറ്റം ശത്രുതാപരമായി നിലകൊണ്ട മനുഷ്യരുടെ ആ ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ വിശുദ്ധ പത്രോസ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒന്നാമധ്യായം ഇരുപതാം വാക്യത്തിൽ പറഞ്ഞ കാര്യം അത് നൂറ്റി ഒൻപത് എട്ടിൽ നൂറ്റൊൻപത് എട്ടിൽ ആ അതിൻ്റെ കാണുന്ന ആ സംഗതി ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു എന്ന് അവൻ്റെ ഉദ്യോഗം വേറൊരുവൻ ഏറ്റെടുക്കട്ടെ ആരെക്കുറിച്ചാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെക്കുറിച്ചാണ് കണ്ടോ അപ്പോൾ നൂറ്റൊൻപതാം സങ്കീർത്തനത്തിൽ യേശുവിനെതിരെ ശത്രുതാപരമായി നിലകൊണ്ട വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനം കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുകയാണ് ഇനി ഈ സങ്കീർത്തനത്തിന് ഈശോയുടെ പീഡാസഹന വിവരണങ്ങൾ നിഴലിച്ചു കാണുന്ന മറ്റ് ബൈബിൾ ഭാഗങ്ങളോട് ഏറെ സാമ്യം കാണാൻ കഴിയും ഉദാഹരണത്തിന് രണ്ടാം വാക്യം നോക്കൂ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ് എൻ്റെ നേരെ തുറന്നിരിക്കുന്നു അതെനിക്കെതിരെ വ്യാജം പറയുന്നു ഈ ഒരു വാക്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പത്തിനെയാണ് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പത്ത് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന വാക്യമാണ് എൻ്റെ ആയുസ്സു ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ടെൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്കു ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്കു ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ കണ്ടു കണ്ടുനടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കി തലകുലുക്കി ചിരി ചിരിച്ചവരെ നിങ്ങൾ ഓർക്കുന്നില്ലേ അത്രക്കാരെ അനുസ്മരിപ്പിക്കുന്നതല്ലേ സങ്കീർത്തനം മുപ്പത്തൊന്ന് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അതിലേക്ക് ഒപ്പം ആ ആശയം ഒപ്പം കാണുന്നതല്ലേ രണ്ടാം വാക്യം ഇനി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ മൂന്നാം വാക്യം നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിലെ മൂന്നാം വാക്യം വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ടവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഉണ്ടോ നൂറ്റി ഒൻപതാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് ഇത് അറുപത്തിയൊൻപതാം സങ്കീർത്തനം നാലാം വാക്യത്തോട് ഏറെ അടുത്തു നിൽക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ് അറുപത്തി ഒൻപതാം സങ്കീർത്തനം നാലാം വാക്യം കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി തലമുടിയിഴകളെക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ൂ യേശുവിനെ ചുറ്റും നിന്ന് വളഞ്ഞ ആ ശത്രുക്കൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ അത് നായ്ക്കളെ പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത് നായ്ക്കൾ ചുറ്റും നിന്ന് വളഞ്ഞ് ആ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടോ ഇത്തരത്തിൽ ഈ സങ്കീർത്തനം യേശുവിൻ്റെ പീഡാ അനുഭവങ്ങളെ സഹനങ്ങളെ ദ്യോതിപ്പിക്കുന്ന മറ്റു സങ്കീർത്തനങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് മുപ്പത്തൊന്ന് പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തി അഞ്ച് സങ്കീർത്തന ഇരുപത്തിരണ്ട് ആറ് ഏഴ് വാക്യങ്ങളോട് ചേർന്ന് പോകുന്നതാണ് ഇരുപത്തഞ്ചാം വാക്യം നൂറ്റൊൻപത് ഇരുപത്തഞ്ച് എൻ്റെ മേൽ കുറ്റമാരോപിക്കുന്നവർക്കു ഞാൻ നിന്നാ പാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുലുക്കുന്നു ഇത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ആറ് ഏഴ് വാക്യങ്ങളോട് ചേർന്ന് പോകുന്നതാണ് അത് യേശുവിൻ്റെ പീഡാസഹന നിമിഷങ്ങളിൽ അത് അക്ഷരം പ്രതി പൂർത്തിയായതാണെന്ന് നമുക്ക് അറിയാം ഇരുപത്തിരണ്ട് ആറ് ഏഴ് വാക്യങ്ങൾ നമ്മൾ നോക്കൂ എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രെ മനുഷ്യർക്കുനിന്ന പാത്രവും ജനത്തിനു വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്നവനെ രക്ഷിക്കട്ടെ അവിടുന്നവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദമുണ്ടല്ലോ എന്നവർ പറയുന്നു പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിനുണ്ടായ അനുഭവങ്ങൾ ധ്വനിപ്പിക്കുന്നുണ്ട് നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിലെ പ്രത്യേകിച്ച് അതിലെ ആ ശത്രുക്കൾ അപ്പോൾ ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നത് പോലെ ദൈവം ദരിദ്രനോടും അഗതിയോടും ചേർന്ന് നിൽക്കുന്നവനാണ് എന്ന സദ്വാർത്തയുടെ നേർക്കാഴ്ചയാണ് യേശുവിൻ്റെ ജീവിതവും മരണവും പ്രിയപ്പെട്ടവരെ ഈശോ അഗതികളോട് ചേർന്ന് നിന്നവനാണ് ശരിയല്ലേ സമൂഹം കൽപ്പിച്ചവരോട് ചേർന്നു നിന്നവനാണ് ഈശോ കുഷ്ഠരോഗിയെ സ്പർശിച്ചവനാണ് നോക്കണം അകറ്റി നിർത്തിയതാണ് യഹൂദ സമൂഹം അവരെ പക്ഷെ യേശു അവരെ സ്പർശിച്ചു എന്നതാണ് യേശു പാപികളെ കൂടെ നിർത്തിയവനാണ് ഞാൻ വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല രോഗമുള്ളവർക്ക് വേണ്ടിയാണ് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവര് അത്തരത്തിൽ അഗതികളോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് യേശുവിൽ കാണാനാകും ഈ സങ്കീർത്തനത്തിൻ്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം